പ്രയാസമില്ലാത്ത ആരുമില്ലടോ. ഈ വഴ പറയുന്ന ഞാൻ, ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഉസ്താദന്മാര്, ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല? പഠിച്ചവനെ ഒന്നല്ല, നൂറുകണക്കിന് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സഹായം നഷ്ടപ്പെടുത്തുന്ന വാക്കുകളാണ്. നന്ദിയില്ലാത്ത വാക്ക് പറയരുത്, നന്ദി കെട്ട വാക്ക് പറയരുത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോ നമ്മൾ പറയും, അല്ലാഹു എനിക്കിത് തന്നല്ലോ, ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഞാൻ ഖുർആൻ ഓതുന്നവനായിരുന്നല്ലോ, ഞാൻ സദഖ കൊടുക്കുന്നവനായിരുന്നല്ലോ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഞാൻ മജ്ലിസിനൂറ് പാരായണം ചെയ്യുന്നവനായിരുന്നല്ലോ, ഏത് ഇൽമിന്റെ മജ്ലിസിലും മുടങ്ങാതെ പോകുന്നവളായിരുന്നല്ലോ, എന്നിട്ടും എനിക്കിത് വന്നല്ലോ. ഒരിക്കലും പറയരുത് സഹോദര, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പറയുകയാണ്, നിന്റെ നാവ് കൊണ്ട് നീ ഒരിക്കലും അങ്ങനെ പറയരുത്. പലരും പറയും, അല്ലാഹുവിന് എന്നെ വല്ലാത്ത വാസിയാ, എന്നോട് പടച്ചവന് വല്ലാത്ത ദേഷ്യമാ, എന്റെ സദസ്സിൽ ഇരിക്കുന്നവര് നിങ്ങളോട് പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അല്ലാഹുവിന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ല നിനക്ക് വേദന തരുന്നത്, നിനക്ക് ക്യാൻസർ തരുന്നത്, നിനക്ക് മാരക രോഗം തരുന്നത്. അല്ലാഹു നിനക്ക് മക്കളെ തരാത്തത്, അല്ലാഹു നിനക്ക് കടം തന്നത്, അല്ലാഹു നിനക്ക് വീട് തരാത്തത്, നല്ല ഒരു സമാധാനമുള്ള ജീവിതം തരാത്തത് അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു നിന്റെ ഈമാൻ അളക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.